ശ്രീ സരിത ഇന്ന് രാവിലെ എന്താണ് സംഭവിച്ചത്? താങ്കളെ തട്ടിക്കൊണ്ടുപോയി ഫ്ളാറ്റിൽ നിന്ന് എന്ന് സ്വപ്ന മാധ്യമങ്ങളോട് പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ അറിയുന്നത്. തുടർന്ന് പോലീസ് തന്നെ ആ കാര്യത്തിൽ അവിടെ സി സി ടി വി മറ്റുമൊക്കെ നോക്കുകയൊക്കെ ചെയ്തിരുന്നു. വിജിലൻസ് ആണ് കൊണ്ടുപോയത് എന്ന് പിന്നീട് മനസ്സിലായി. എന്തായിരുന്നു ഇന്ന് വിജിലൻസ് താങ്കളോട് ചോദിച്ചത്? വിജിലൻസ് ചോദിച്ചത് എന്താണ്? അവരുടെ വിജിലൻസ് ഓഫീസിൽ കൊണ്ടുപോയി എൻ്റെ ചോദിച്ചത് സ്വപ്ന ഇന്നലെ മണിക്ക് അന്ന് കൊടുത്ത മൊഴി ആര് നിർബന്ധിച്ചിട്ടാണ് കൊടുത്തത്, ആരാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന. ഈ സ്വപ്ന ഇന്നലെ കൊടുത്ത മൊഴിയെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അതിനൊക്കെ മറുപടി പറഞ്ഞില്ല, ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ചോദിച്ചായിരുന്നു. അതിന് മറുപടി എന്ത് പറഞ്ഞു? ആര് സപ്പോർട്ട് ചെയ്ത എനിക്കറിയത്തില്ല, ആര് സപ്പോർട്ട് ചെയ്തു ആര് സപ്പോർട്ടുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു സപ്പോർട്ടിങ്ങിൻ്റെ ആവശ്യമില്ല ഇതിൽ. ഓക്കെ, ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഈ മൊഴിയെ തുടർന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കലാപാഹ്വാനം ചുമത്തി കേസെടുത്തിട്ടുണ്ട് സ്വപ്ന അടക്കമുള്ള ആളുകൾക്കെതിരെ. സരിത്തിനെതിരെയില്ല, സ്വപ്നയ്ക്കും പി സി ജോർജിനുമെതിരെ കേസെടുത്തിട്ടുണ്ട്. സർക്കാർ ആരോപിക്കുന്നത് ഈ മൊഴിയുടെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണ്. അപ്പോൾ ആ ഗൂഢാലോചന എന്തെങ്കിലും സരിത്തിന് അറിയാമെന്നുള്ള മട്ടിലായിരുന്നോ ഇന്ന് ചോദ്യം ചെയ്യൽ? അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് എന്തെങ്കിലും അറിയാമോ ഇല്ല. മറ്റിപ്പോ ഈ വിജിലൻസ് അന്വേഷിക്കുന്നത് ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരി ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. ഈ കാര്യം മാത്രം, ഈ മൊഴിക്ക് പിന്നിൽ ആര്, സ്വപ്നയെ ആരൊക്കെ വിളിക്കുന്നുണ്ട്, ആര് കാണാൻ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതെ, പിന്നെ പിന്നെ ഒരു നോട്ടീസ്. അതെ, അത് മാത്രമേ ചോദിച്ചു. അല്ല, പിന്നെ ഒരു നോട്ടീസ് വന്നു. ഈ മാധ്യമങ്ങൾ ബാക്ക് ഓഫീസെല്ലാം വളഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ അവസാന ഒരു നോട്ടീസ് വന്നു, 16-ാം തീയതി ട്രിവാൻഡ്രത്തിൽ വിജിലൻസ് ഓഫീസിൽ ഹാജരാകണമെന്ന് പറഞ്ഞു. അത് ഈ മാധ്യമങ്ങളെല്ലാം കൂടെ അവളൊന്ന് നിറഞ്ഞപ്പോൾ അതിനുശേഷമാണ് തരുന്നത്. അതായത് നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ഒരു നോട്ടീസ് ഒന്നും തന്നിരുന്നില്ല? ഒന്നും തന്നിട്ടില്ല. അത് ബലമായി പിടിച്ചോണ്ട് പോകില്ല ചെയ്തു തന്നെ എൻ്റെ ഫ്ളാറ്റിൽ. ഫ്ളാറ്റിൽ വന്നിട്ട് അവരെന്താ പറഞ്ഞത്? ഫ്ളാറ്റിൽ വന്നിട്ട് പറഞ്ഞ് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ സരിത്താണോ ചോദിച്ചാൽ, അതെ, നമ്മൾ വിജിലൻസിൽ നിന്നാണ്, സരിത്തിൻ്റെ ഫോൺ അവിടെയും ചോദിച്ചു എന്നും പറഞ്ഞ് അവരുടെ ഐ ഡി കാർഡ് അത് നേരെ കാണിച്ചത്, ജസ്റ്റ് ഒരു ഐ ഡി കാർഡ് ഫ്ലാഷ് ചെയ്തു അവർ, അത് നേരെ കാണാൻ പോലും പറ്റിയില്ല. എന്തിപ്പോൾ കൂടെ വരണമെന്ന് പറഞ്ഞ് എന്നെ ഒരു 3 പേര് ചേർന്ന് ബലമായി പിടിച്ച് തള്ളി ആ സമയത്ത് ഫോൺ പിടിച്ച് മേടിക്കുമായിരുന്നു. ഫോൺ പിടിച്ച് മേടിച്ച് ബലമായി പിടിച്ച് തള്ളി വണ്ടിക്ക് കാറിൻ്റെ അകത്തോണ്ട് കയറ്റി വരും. ഓക്കെ, അവിടെ ചെന്നിട്ടോ? അവിടെ ചെന്നിട്ട് ഫോണിന് തന്നില്ല, ഫോൺ അവർ സീസ് ചെയ്തു. ഫോണിൻ്റെ അകത്ത് അവർക്ക് ലൈഫ് മിഷൻ്റെ കേസിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഫോൺ സീസ് ചെയ്തു. പിന്നെ ചോദിച്ചത് ഈ നേരത്തെ പറഞ്ഞ കാര്യമാണ് ചോദിച്ചത്. താങ്കളുടെ ഫോൺ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുകയാണ്, വിജിലൻസിൻ്റെ കസ്റ്റഡിയിലാണ് ഫോൺ? അതെ അതെ. താങ്കൾ യൂസ് ചെയ്തിരുന്ന ഫോൺ തന്നെയാണോ അതോ അതോ അന്ന് ആ കാലഘട്ടത്തിൽ ഇപ്പോൾ താങ്കൾ യൂസ് ചെയ്യുന്ന ഫോണാണോ അല്ലെങ്കിൽ നേരത്തെ യൂസ് ചെയ്തിരുന്ന ലൈഫ് പുതിയ ഫോണായിരുന്നു? എല്ലാം നേരത്തെ യൂസ് ചെയ്യുന്ന ഫോണെല്ലാം ബാക്കി എൻഐയുടെ കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണാണ്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ ഫോണാണ്. അറിയേണ്ടത് ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ ഈ കാര്യത്തിൽ കളിക്കുന്നുണ്ട്. ഇപ്പോൾ CPM ഈ ആരോപണം ഉന്നയിക്കുന്നത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നു എന്ന അർത്ഥത്തിലാണ്. അതായത് സ്വപ്ന സുരേഷിനെ മുന്നിൽ നിർത്തിയൊരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നു, അതിൽ കുറേ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്, അതനുസരിച്ചൊരു പരാതി കെ ടി ജലീൽ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ചൊരു കേസുമുണ്ട്. അപ്പോൾ ആ കേസിൽ ഗുണകരമാകുന്ന എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള നിലയ്ക്കുള്ള ഒരു പരിശോധന ആയിരിക്കുമോ ഇത്? അതുപോലെ തന്നെ അതൊരു വിരട്ടൽ ശ്രമം കൂടിയാണോ? അപ്പോൾ സ്വപ്ന കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് എന്ന് പറയുന്നു, പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ള ഏജൻസികളെ ഉപയോഗിച്ച് ഞങ്ങളും ആക്ട് ചെയ്യും എന്ന് പറയുമ്പം ഒരു പേടിയുടെ അന്തരീക്ഷം ഉണ്ടാവാലോ? ആയിരിക്കാം, നമ്മുടെ ഭീഷണി പോലും നമ്മുടെ എന്താണ് ചെയ്യുന്നത് ആയിരിക്കാം, അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. എക്സ്ക്യൂസ് മീ, എനിക്കൊരു കാര്യം പറയാം, ഞാൻ ആക്ച്വലി ഫുൾ ടയേർഡാണ്, അപ്പോൾ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമായിരുന്നു. ശരി, ഓക്കെ ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു സാർ. ശരി ശരി, എന്തായാലും താങ്കൾ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയമായി. അത് പക്ഷേ ഈ ലൈഫുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ല എന്നാണ് താങ്കൾ പറയുന്നത്. എന്തായാലും അന്വേഷണ ഏജൻസി അത് വ്യക്തമാക്കട്ടെ.